What's up Chelsea fans, ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൾസി കാരൻ ചാനൽ നമുക്ക് ഇഞ്ചുറീസിനെ കുറിച്ച് സംസാരിക്കാൻ സമയം കാരണം ഇന്റർനാഷണൽ ബ്രേക്കാണ് കുറച്ച് പ്ലേയേഴ്സ് നമ്മുടെ ഇഞ്ചുർഡാണ് കുറച്ച് പ്ലേഴ്സ് പിൻവലിച്ചു ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്ത് കോൾ പാൽമാർ ഉദാഹരണം ഇംഗ്ലണ്ട് ട്രിപ്പിൽ നിന്ന് ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് പിൻവലിച്ചു അപ്പൊ അങ്ങനെ സ്ഥിതിയില് ഇപ്പൊ എന്താണ് ഇഞ്ചുറി ആരൊക്കെ ഇപ്പൊ തിരിച്ചു വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ റീ ജെയിംസിന്റെ കാര്യമാണ് പൊതുവെ നമ്മൾ പറയപ്പെട്ടെന്ന് റീ ജെയിംസ് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ ബോൺമെത്തിനെതിരെ കളിക്കാൻ വിളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് വിളിച്ചാൽ മതി ഞാൻ ഓടി വരാൻ എന്നുള്ള അവസ്ഥയിൽ പക്ഷെ അതല്ല ഐ തിർ സീരിയസ് ദാൻ ദാറ്റ് പുള്ളിക്കാരന് കുറച്ചും കൂടെ സമയം വേണം ആൻഡ് മച്ചാനെ നൗ ഐ എം ടോട്ടലി കൺസേൺ കാരണം ആ ഹാൻ സ്ട്രിങ് സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പക്ഷേ ഇവന്റെ ഒരു കമ്പാക്ക് ആയിരുന്നിട്ട് വിചാരിച്ചു പക്ഷെ ഇപ്പൊ കമ്പാക്ക് ഒന്നും അല്ല ഐ തിങ്ക് ദിസ് ഇസ് എ മേജർ കൺസേൺ ഈസ്ഇ റിയലി റിയലി ഹാവ് എൻ ഇൻജുറി ഹിസ്റ്ററി ആൻഡ് ഇപ്പോ അതൊരു അതിന് എനിക്ക് ഒരു സംശയമുണ്ട് അപ്പൊ എനിവേ നമുക്ക് മാലോ കുസ്തമുണ്ട് റീസെയിംസ് എന്നിവ ഒരു ബാക്കപ്പ് ആയിട്ട് റീസെയിംസ് പതുക്കെ ഫുള്ളി റീകോപ്പറേറ്റ് ചെയ്ത് വരാം പക്ഷെ റീസെംസ് ഒരു ഗുണം എന്താ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ ഇഞ്ചുറി കൺസിസ്റ്റർ എന്ന് പറയാം കളിച്ചോളൂ അത് വേറെ ലെവൽ പ്ലെയർ ആണ് ഏറ്റാണോ ബാക്കപ്പ് മാലുഗൂസ്റ്റോ ആണ് അതാണ് അതിലും വലിയ കൺസേൺ ഇപ്പൊ പുള്ളിക്കാരനൊരു അഗൈൻ ഹാംസ്ട്രിങ് ആണോ തൈ റിലേറ്റഡ് ആണോ ഒരു ഇഞ്ചുറി ഉണ്ട് അതിന്റെ സിവിയറിറ്റിനെ കുറിച്ച് ആരും എവിടെയും പറയുന്നില്ല എന്താണ് അവസ്ഥ എന്നുള്ളത് ആരും എവിടെയും പറഞ്ഞിട്ടില്ല കുറച്ച് ആൻഡ് എന്റെ കണക്ക് പറയാണെന്നാണെങ്കിൽ ഐ ഹോപ്പ് ടു സി ഹിം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇന്റർനാഷണൽ ബ്രേക്ക് പക്ഷെ ഇങ്ങനത്തെ ഒരു ഇഞ്ചുറിപ്പിക്കലി അത്രയും പെട്ടെന്ന് ആൾക്കാർ വരുന്നില്ല ചെറിയൊരു വറിയുണ്ട് എന്റെ ഒരു കേസിൽ പ്രത്യേകിച്ച് മാലുഗൂസ്തോ അപ്പൊ റീസെയിംസ് മാലോ ഗൂസ്തും രണ്ടുപേരുടെയും ആബ്സെൻസ് വരും പക്ഷെ നമുക്ക് കാണാം നമുക്ക് ബാക്കപ്പ് ഉണ്ട് കുക്കുറയൊക്കെ അവിടെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ച ഹിസ്റ്ററി ഉണ്ട് ഗബ്രിയൽ റെനാട്ടോ നമുക്ക് ലെഫ്റ്റ് ബാക്ക് ഉണ്ട് പോരാത്തതിന് റൈറ്റ് റൈറ്റ് കളിക്കാം ആൻഡ് ബാക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്ന സിസ്റ്റില് കൈസഡോ ഇസ് പെർഫെക്റ്റ് കൈസോറോനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നുള്ളത് റൈറ്റ് ബാക്ക് വരെ ഇൻവേർട്ട് ചെയ്യുക റൈറ്റ് ബാക്ക് വരെ ഡിഫൻഡ് ചെയ്യാന്നുള്ളത് അപ്പൊ കൈസഡോനെ ഇടുന്നതിൽ യാതൊരു സർപ്രൈസും തോന്നുന്ന ഒരു കാര്യമില്ല ഐം വെരി വെരി കോൺഫിഡന്റ് മിക്കവാറും കൈസേഡോ ആയിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോ റീസ് ഡെയിംസ് മാല രണ്ടുപേരും ഔട്ട് ആണെന്നുള്ളത് നൗ ലെറ്റ് കം ടു കോൾ പാൽമറനോ കോൾ പാൽമറിന്റെ താങ്ക്ഫുൾ ഇൻജുറി അല്ല ഒരു ചെറിയൊരു മസിൽ ഫാറ്റീഗാണ് അപ്പൊ മസിൽ ഫാറ്റീഗ് ആവുമ്പോൾ പുള്ളിക്കാരന് കൺസിഡറബിൾ റെസ്റ്റ് കൊടുത്തിട്ട് പതുക്കെ തിരിച്ച ടീമിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ആ ഒരു സ്ട്രാറ്റജി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർലി ഗെയിം ടൈം കൊടുത്ത് പ്ലെയറിനെ കളിപ്പിച്ച് കളിപ്പിച്ച ഫാറ്റീക്ക് ചെയ്തിട്ട് ഇപ്പൊ ഉദാഹരണത്തിൽ മെയ്സൺ മൗണ്ട് മെയ്സൺ മൗണ്ടിന്റെ ഇപ്പൊ കേസ് കാണുമ്പോൾ ഭയങ്കര ഇഞ്ചുറി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസൺ ഇഞ്ചുഡ് ആയിരുന്നു ഈ സീസൺ തീയതി വീണ്ടും ഇഞ്ചുറി അതും നിരന്തരണം കളിച്ചുകൊണ്ടിരുന്ന എത്ര കളികളവനെ കളിപ്പിച്ചു എല്ലാ കളികളവനെ കളിപ്പിച്ചു അവസാനിപ്പം എന്തായി ഇഞ്ചുറി വരാൻ തുടങ്ങി അപ്പൊ ഒരു പ്ലേറിന് എപ്പോഴെങ്കിലും നമ്മൾ ബ്രേക്ക് കൊടുക്കണം ഈ ഇന്റർനാഷണൽ ബ്രേക്ക് ഗോൾപാൽമാർ ഇംഗ്ലണ്ടിനെ കളിക്കുന്നതിന് പകരം പിൻവലിപ്പിച്ചതിലും നന്നായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇംഗ്ലണ്ട് ഈ ടീം കയറുന്നതിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഹി വിൽ ബി ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് ചോയ്സ് വൺ ഓഫ് ദ ഫസ്റ്റ് ചോയ്സസ് ഇൻ ഇംഗ്ലണ്ട് സ്ക്വാഡ് അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിൽ അവൻ ഈ ഒരു ബ്രേക്കിൽ നിർബന്ധിച്ച് കളിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അവന് റിക്കവറി കൊടുക്കട്ടെ അവന് സമയം കൊടുക്കട്ടെ ഒരു റെസ്റ്റ് ഒക്കെ കിട്ടിയിട്ട് അവന് പ്രിപ്പറേഷൻ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോഴത്തേക്കും പ്രിപ്പറേഷൻ വരട്ടെ പിന്നെ നമുക്ക് ആ സ്പോർട്ടിൽ ഇപ്പം കളിക്കാൻ അത്യാവശ്യം വേരും അവനൊരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വന്ന് കളിച്ച് അവൻ ഇമ്പാക്ട് ചെയ്യാനായാലും നമുക്ക് സമാധാനമുണ്ട് സോ കോൾ കോഴപ്പാൽമറിന്റെ ഗെയിം മാനേജ്മെന്റും കൊള്ളാം നൗ കംസ് റോമിയോ ലാവിയ നൗ ഇവൻ മച്ചാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയി പോകുന്നുള്ളത് ഞാൻ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമാ എന്നുള്ളതാണ് ആൻഡ് എൻജോ ഫെർണാൻഡസിനെ കുറിച്ച് വേറെ വീഡിയോ നമുക്ക് സംസാരിക്കാം റോമിയോ ലാവിയ ഹോപ്പ്ഫുള്ളി ഷുഡ് ബി ബാക്ക് ബിഫോർ ഐ മീൻ ഡ്യൂറിങ് ദ ഇന്റർനാഷണൽ ബ്രേക്ക് ബട്ട് എഗൈൻ അതും ഹൺഡ്രഡ് പെർസെന്റ് ആരും ഉറപ്പ് പറയുന്നില്ല റോമിയോ ലാവിയുടെ കേസിലും സോ റോമിയോ ലാവിയ റീജെയിംസ് ആൻഡ് മാലോ ഗുസ്തോ മൂന്ന് പേരുടെ റീജെംസിന്റെ ഏകദേശം ഉറപ്പിച്ചു അവർ എന്നാലും ഇന്റർനാഷണൽ ക്രിക്കറ്റ് കഴിഞ്ഞ് വരാറുണ്ട് പക്ഷെ റോമിയോ ലാവിയ പോസിബിലിറ്റി എന്ന് പറയുന്നുണ്ട് ആൻഡ് റോമിയോ ലാവിയ ഫിറ്റ്നസ് ചെയ്ത് പതുക്കെ ടീമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തും എന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കുന്നത് പക്ഷെ ഇവരുടെ മൂന്ന് പേരുടെയും ഐ തിങ്ക് ശരിക്കും പറഞ്ഞാൽ പ്രീമിയർ ലീഗ് തുടങ്ങും തോറും ആ ഒരു സമയം എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത മത്സരത്തിന്റെ പ്രസ് കോൺഫറൻസിലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് വാർത്ത പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രസ് കോൺഫറൻസിന് മുമ്പ് ഇവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ സ്റ്റാർട്ടിങ്ങാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് പിന്നെ ബാക്കിയുള്ള പ്ലേഴ്സ് അവൈലബിൾ ആണ് ഇൻകുങ്കു ഫിറ്റ് ആണ് അതുകൊണ്ടൊരു തലവേദനയില്ല പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഡിഫൻഡേഴ്സും നമ്മൾ ഫിറ്റ് ആണ് വെസ്ലി ഫൊഫാന പിൻവലിച്ചു പക്ഷെ വെസ്ലി ഫൊഫാനയും എഗെൻ ഒരുപാട് കളിച്ചിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ അഗെൻ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പാൽമറിനെ പോലെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു ഒന്ന് റീജു റീജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് സോസ്ലി ഫോഫാന സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഏകദേശം ഉറപ്പിക്കാം നമുക്ക് പ്രീമിയർ ലീഗിൽ അടുത്ത മത്സരമൊക്കെ ആയിട്ട് പിന്നെ ഭാഗ്യത്തിന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് ഹോപ്പ്ഫുള്ളി ഇത് അങ്ങനെ തന്നെ തുടരുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു ഇനി അഥവാ വേറെ എന്തെങ്കിലും വാർത്തകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഇഞ്ചുറീനെ കുറിച്ച് ഞാൻ മാത്രം സംസാരിക്കാം നിങ്ങളുടെ തോട്ട്സ് ഓൺ റീസെയിംസ് മാലുഗൂസ് താങ്ക് യു സോ മച്ച് വാച്ചിങ്